أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته Alhamdulillah, Rabbil Alameen, Allahumma salli wa sallim ala Sayyidina Muhammadin wa ala ali Sayyidina wa Mawlana Muhammad. Priyapetta kuttukare, innale nammal endukondu premam thonunnu, adu endinu vendi Rabb vecha qualitykalanu ennellam charcha cheythu. Innu namukku parayanullathu, ee asamayathulla premam, after marriage, ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുന്നത് അത് സുന്നത്താണ്, കടമയാണ്, നിർബന്ധമാണ്, സ്വർഗത്തിലെത്താൻ അത് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ ഈ സംഭവം നമുക്ക് പല വിധേനയുള്ള നഷ്ടങ്ങൾ തരുമെന്നതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ കേൾക്കാതെ പോകരുത്. കാരണം നിങ്ങൾ നല്ലവരാണ്. 13 മുതൽ 19 വയസ്സ് വരെയുള്ള സമയം ഏറ്റവും നല്ലൊരു കാലമാണ്. പക്ഷേ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതകളും കൂടുതലാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെ പ്രേമം എന്ന ഒരു സങ്കല്പത്തിനോട്, ഒരു സംഭവത്തോട് അമിതമായി ചിന്തയില്ലാതെ അടുത്തുപോയി തിന്മകളിൽ ലയിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. അന്ന് നിങ്ങളോട് ആരുപദേശിച്ചാലും എഫക്റ്റീവ് ആവില്ല. കാരണം നിങ്ങൾ ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹുബ്ബു കശൈഇൻ യുഅമി വയുസിം മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾക്ക് ഒരു വ്യക്തിയോടുള്ള ആ ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, നിങ്ങൾ പ്രേമിക്കുന്ന ആ പെൺകുട്ടിയോട് അല്ലെങ്കിൽ പ്രേമിക്കുന്ന ആ പുരുഷനോട് നിങ്ങൾക്കുള്ള ആ ഒരു സ്നേഹം ഉമ്മയുടെ ഉപദേശം കേൾക്കാൻ നിങ്ങളെ സമ്മതിക്കാറില്ല. ഉപ്പ അതിനെതിർത്താൽ ഉപ്പയോടാണ് നമുക്ക് ദേഷ്യം. ആങ്ങളമാർ അതിനെതിർത്താൽ നീ ഒന്ന് പോടാ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. ഉമ്മ കാലു പിടിച്ച് മോനെ പ്രശ്നത്തിന് പോലടാ എന്ന് പറയുമ്പോഴും മോനെ നിൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്നവൾ അവൻ എൻ്റെതാണ് എന്നൊരു ഫീലിംഗാണ് തോന്നുന്നതെങ്കിൽ മോനെ ചിന്തിക്കാനുള്ള കഴിവ് മുഴുവൻ നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. മുത്തനബി പറഞ്ഞതുപോലെ ഹബ്ബ് കശൈഇൻ യുഅമി വയുസിം, നിനക്ക് നിൻ്റെ ആ വ്യക്തിയോടുള്ള സ്നേഹം അത് നിന്നെ അന്ധനും ബധിരനുമാക്കിയിട്ടുണ്ട്. ഒന്നും മറ്റൊന്നും ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ എൻ്റെ മുമ്പിൽ വന്ന ഒരു കേസ് കൗൺസിലിങ്ങിന് വേണ്ടി വന്നത് എൻ്റെ കുഞ്ഞുമക്കളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ഞാൻ. ഒരു പെൺകുട്ടി, നിഷ്കളങ്കയായൊരു പെൺകുട്ടി, അവൾക്ക് നമ്മുടെ മിഠായിയുടെ പേരെന്താ, ചോക്ലേറ്റിൻ്റെ പേരെന്താ, ഡയറി മിൽക്ക് അല്ലേ. ഡയറി മിൽക്ക് കൊടുത്തു. 20-കാരൻ ആ കുഞ്ഞിനെ വശീകരിച്ചു. ഒരു മറയത്ത് ആ കുഞ്ഞിനെ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു 3 പ്രാവശ്യം. പക്ഷേ കുട്ടി രക്ഷപ്പെട്ടു. ആ ഉമ്മ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞത്, ആ ഉപ്പ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞത് കൂട്ടുകാരികളെ, കൂട്ടുകാരെ, നിങ്ങൾ കാണേണ്ട കാഴ്ചയായിരുന്നു. ഒരു ഉപ്പ മോളെ ഇരുത്തിയിട്ട് എൻ്റെ മോളെന്ന് പറഞ്ഞ് കരയുമ്പോൾ കുഞ്ഞുമക്കളെ, നിങ്ങൾക്കറിയില്ല അവരുടെ വേദന എത്രയെന്ന്. ആ സമയത്ത് ഇവരിയിരിക്കുന്നതോ പിന്നെ എനിക്ക് എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കും എന്ന ഒരു മൗഢ്യമായ ചിന്തയാണ് കൂട്ടുകാരെ. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്, ഉസ്താദേ എൻ്റെ ലവർ അങ്ങനെയല്ല,
ആത്മാർത്ഥമായ സ്നേഹമാണ്. കുട്ടികളെ ഞാൻ നിങ്ങളോട് പറയാം, 10 വർഷമായി നിങ്ങളുടെ പ്രായക്കാരെയും പ്രേമിച്ച് വിവാഹം കഴിഞ്ഞവരെയും ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. പ്രേമിച്ച് വിവാഹം കഴിഞ്ഞവരുടെ അവസ്ഥ 98% അത് തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. ഇനി ജീവിതം വേണ്ടെന്ന് പറഞ്ഞ് ഡിവോഴ്സിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് പുതിയ മാധ്യമങ്ങളിലൂടെ വലിയ വലിയ പ്രേമം കഴിഞ്ഞ ആളുകളുടെ ലൈഫിലേക്ക് ഒന്ന് വെറുതെ കണ്ണോടിച്ച് നോക്കൂ. അവർ തുടക്കത്തിൽ എല്ലാവരെയും തള്ളി മാറ്റി ഒന്നിച്ചവരാണ്. എന്തുകൊണ്ട് അവർ പിരിഞ്ഞു പറയാം. നമുക്ക് ഇഷ്ടത്തിൻ്റെ ഹോർമോണായ ഡോപ്പമൈൻ, ആ ഡോപ്പമൈന് 6 മാസം മുതൽ 1.5 വർഷം വരെയാണ് അതിൻ്റെ കാലാവധി. ചെറുപ്പക്കാരികളായ കുട്ടികൾ പറയും, ഞങ്ങൾ പിരിയൂല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ പോരെ. ഞാൻ പറയുന്നു കൂട്ടുകാരാ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ നിൻ്റെ ഏറ്റവും വെറുക്കപ്പെട്ടവനാകാൻ പോകുന്നു. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ നിൻ്റെ ലൈഫിൽ ഒരിഷ്ടവും തരാതെ അടിച്ച് പിരിയാൻ ഒരുങ്ങുന്നു. ഇനി നിങ്ങൾ ഏജൊക്കെ കണക്കാക്കി എന്നെ അങ്ങനെ സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാത്തിരിപ്പുണ്ടെങ്കിൽ പറയുന്നു ഞാൻ, നോ വേ, ബറക്കത്തുള്ളൊരു ജീവിതം നിങ്ങൾക്ക് തരില്ല. കാരണം നിൻ്റെ ശാരീരിക സൗന്ദര്യം കണ്ടിട്ടായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ നിന്നെ സ്നേഹിച്ചത്. അല്ലെങ്കിൽ അള്ളാഹു തആല തന്ന ഏതോ ഒരു പോസിറ്റീവായ ഘടകമാണ് അവനെ നിന്നിലേക്ക് അടുപ്പിച്ചതെങ്കിൽ. കുഞ്ഞു കൂട്ടുകാരാ, കൂട്ടുകാരി, ആ റബ്ബ് അനുവദിക്കാത്തൊരു ബന്ധം അതിന് വറക്കത്തുണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് ആ സമയത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എൻ്റെ കുഞ്ഞുകുട്ടികൾ മെസ്സേജ് ഇട്ട് കളിക്കുമ്പോൾ, കൂട്ടുകാരെ, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ മാലാഖമാരുണ്ട്. കാരണം റബ്ബ് തന്ന നിഅമത്ത്, ആ നിഅമത്തിനെ മോശമായി ഉപയോഗിക്കുന്ന ഇവർ നശിക്കട്ടെ എന്ന മാലാഖമാരുടെ പ്രാർത്ഥനയുള്ള ഈ ബന്ധം ഭാവിയിൽ നന്നാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ. ഡോപ്പമൈൻ, സ്നേഹത്തിൻ്റെ അളവ് ഒന്നിച്ച് താഴേക്കിങ്ങോട്ട് കുറഞ്ഞു വരും. അതോടുകൂടി അന്ന് എന്നോട് അങ്ങനെയായിരുന്നില്ലല്ലോ പറഞ്ഞിരുന്നത്, കല്യാണത്തിന് ശേഷമുള്ള കഥയാണ് ഞാൻ പറയുന്നത്, അന്ന് എന്നോട് സ്നേഹം അങ്ങനെ ആയിരുന്നില്ല, സംശയങ്ങളുടെ ലോകം ഇവിടെ ഉടലെടുക്കും. ഡീമെറിറ്റ്സ് ഞാൻ പറയുന്നു, എന്നോട് അന്ന് ലവ് പറഞ്ഞ് എന്നെ സ്നേഹിച്ചു എൻ്റെ ശരീരത്തിൽ തൊട്ട ഇവൻ മറ്റൊരാളോട് അതിന് പോകാതിരിക്കാൻ എന്ത് സാധ്യതയാണുള്ളത്? എന്നോട് അന്ന് ഒഴിഞ്ഞു നിന്ന് എൻ്റെ കൈകൾ എനിക്ക് ടച്ച് ചെയ്യാൻ തന്ന പെണ്ണ് ഞാനില്ലാത്ത സമയത്ത് മറ്റൊരാളെ കൂടെ പോയിക്കൂടെ? ഇവൻ്റെ മനസ്സിലും ചിന്തകൾ വരും. കൂട്ടുകാരെ, അതിനൊക്കെ അപ്പുറം പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, എൻ്റെ അനിയത്തി കുഞ്ഞുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ട്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു പാസ്പോർട്ട് എടുത്ത് ഗൾഫിൽ പോയി 2 കൊല്ലം കഴിഞ്ഞാൽ എത്ര പേരുദോഷം ഉണ്ടാക്കിയാലും അവന് പെണ്ണ് കിട്ടും. പക്ഷേ പെൺകുട്ടി വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും. മാത്രമല്ല, ലോകത്ത് ഒരു ഭർത്താവിന് ഒരു സ്ത്രീക്ക് കൊടുക്കാനുള്ളത് ഏറ്റവും വിലപ്പെട്ടത് നിൻ്റെ വിലപ്പെട്ട ശരീരം അതായിരിക്കുമെന്നത് എൻ്റെ കുഞ്ഞുമോൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിനക്ക് ഏതെങ്കിലും പെൺകുട്ടിയോട് സ്നേഹം തോന്നുമ്പോൾ നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ മുമ്പിൽ വന്ന പല പ്രേമികളോടും എൻ്റെ മുമ്പിൽ വന്ന പല കാമുകന്മാരോടും ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മോനെ, നിനക്കൊരു പെങ്ങളുണ്ടോ? ഉണ്ട് ഉസ്താദേ. ആ പെൺകുട്ടിയെ ഇതുപോലെ നീ ചെയ്തതുപോലെ ഇറക്കിക്കൊണ്ടുവരാനും വഴിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാനും രാത്രി സമയത്ത് സല്ലപിക്കുന്നവാനും നീ അനുവദിക്കുമോടാ? ഇല്ല സാദേ, അത് സാധിക്കില്ല മോനെ. പരിശുദ്ധ ഇസ്ലാമിൽ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ നിനക്ക് ഇങ്ങനെ വേദനിപ്പിക്കാൻ അല്ലെങ്കിൽ അവളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ നിൻ്റെ മനസ്സ് നിന്നോട് പറയുന്നുവെങ്കിൽ പിന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായിയാണ് ഞാനെന്ന് പറയുന്നതിൽ എന്ത് അഭിമാനമാണ് നിനക്കുള്ളത്! പ്രിയപ്പെട്ട മോളെ, ഈ ഉപ്പയെ ഒഴിവാക്കി ഞാൻ ഓർക്കുന്നത്, ഒരു രാത്രിയിൽ ഒരു ഉപ്പയോട് അയൽവാസി പറയാണ്, നിങ്ങളുടെ മകൾ ഇന്നലെ ടൗണിൽ ഒരു വ്യക്തിയുടെ കൂടെ ചുറ്റുന്നത് കണ്ടു എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടുകയും നേരം വെളുക്കോളം പഠിച്ചവൻ എൻ്റെ കുഞ്ഞ് ഇന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞ ഒരു ഉപ്പയെ പോലെ അയാൾ കരഞ്ഞ് തേങ്ങി തേങ്ങിയിരിക്കുന്നു. ഞാൻ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ പിറ്റേ ദിവസം രാവിലെ
പ്രിയപ്പെട്ട കുട്ടി കട തുറക്കാൻ വേണ്ടി അങ്ങാടി പോയ അദ്ദേഹം കടക്കാരോട് പറഞ്ഞു, എനിക്കൊരു നെഞ്ചുവേദന. ഉടൻ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലെത്തി ഐ സിയുയിലേക്ക് കയറി ഉടൻ തന്നെ 5 മിനിറ്റിനുള്ളിൽ മരണത്തിന് കീഴടങ്ങിയ മനുഷ്യൻ. പ്രിയപ്പെട്ട പെൺകുട്ടി, നിൻ്റെ ഉപ്പ ഒരുപക്ഷെ നിന്നോട് സ്നേഹം കാണിച്ചോളണമെന്നില്ല, പക്ഷേ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല കുട്ടികളെ. അന്ന് 5 മിനിറ്റിനുള്ളിൽ ഐ സിയുയിൽ നിന്ന് മരണപ്പെട്ടു എന്ന വാർത്ത ഞാൻ അറിയുമ്പോൾ എൻ്റെ മനസ്സ് പിടഞ്ഞത് പടച്ചവനെ ആ പെൺകുട്ടിയ ഉപ്പയെ കൊന്നല്ലോ എന്ന ചിന്തയാണ്. മയ്യത്ത് കൊണ്ടുവന്ന് മൂക്കിൽ വെച്ച പഞ്ഞി ബ്ലഡ് ഹാർട്ട് പൊട്ടിയിട്ട് ബ്ലഡ് ചീറ്റിയ ആ മനുഷ്യൻ്റെ ആ പഞ്ഞി എടുത്തു മാറ്റിയിട്ട് പുതിയ പഞ്ഞി വെച്ചത് ഞാനാണ്. അപ്പോഴും എൻ്റെ മനസ്സിൽ പടച്ചവനെ ഇത്രയും സ്നേഹിച്ചൊരു പെൺകുട്ടി ആ ഉപ്പയെ കൊന്നല്ലോ എന്ന ചിന്തയാണ്. പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട ആൺകുട്ടികളെ, വേണ്ടടാ, ഒരു പെൺകുട്ടിയെയും നമ്മൾ നശിപ്പിച്ചു പോലെ മോനെ. നിനക്ക് ഇതെല്ലാം റബ്ബ് തേല, ഈ സ്നേഹവും ഇഷ്ടവും നിനക്ക് സംസാരിക്കാനും ഫോട്ടോ അയക്കാനും സെൽഫി ഇടാനും അല്ലാത്ത ഫോട്ടോസ് നിനക്ക് വിട്ടുതരാനും ഒക്കെ ചോദിക്കാനുള്ള ഒരു മനസ്സ് തന്നത് റബ്ബാണ്. അതെന്തിനാണ് പൊന്നു മോനെ? ഭാവിയിൽ നിനക്കൊരു ഇണയെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർക്കുന്നത്. ഇൻറ്റിമസി അത് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മോളെ, 18 വർഷം കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞ് 18 വർഷമായി, സ്വന്തം ഭർത്താവ് ഭ്രാന്തനായി, അതിന് കാരണം എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞൊരു ആങ്ങള ഒരു പെങ്ങളെ കൊണ്ടുവരുവാണ്. അവർക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, താഴെ മക്കളുണ്ട്. പക്ഷേ ഇയാൾ എപ്പോഴും പറയും, ഞാൻ കല്യാണം കഴിച്ച എൻ്റെ ഭാര്യ അവളെ എന്നെ സ്നേഹിക്കുന്നില്ല. കാരണം അന്വേഷിച്ചപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 4-5 വീട് അപ്പുറത്തുള്ള ഒരാളുമായി ഇവൾക്ക് പ്രേമമുണ്ടായിരുന്നു. അന്നൊക്കെ 9ാം ക്ലാസ്സിൽ നിന്ന് കല്യാണം കഴിക്കുന്ന പ്രായമാണ്, 10, 9 അതുപോലെ അടുത്ത ചെറിയ പ്രായത്തിൽ. വീട്ടുകാരോട് ഒന്ന് ചോദിച്ചപ്പോൾ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ പുഴയിൽ വീണ് മരണപ്പെട്ടു, ഈ കാമുകൻ. പക്ഷേ ഈ പെൺകുട്ടി അയാൾക്ക് കൊടുത്ത ഇൻറ്റിമസി ഊരിയെടുക്കാൻ പറ്റാത്ത രൂപത്തിലായിപ്പോയിരുന്നു. അയാൾ മരണപ്പെട്ടു. ഇന്നും സ്വന്തം ഭർത്താവിനെ സ്വീകരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ശാരീരികമായും മാനസികമായും തയ്യാറാകാത്ത ഒരു പെൺകുട്ടിയായി, ഒരു ഭാര്യയായി ജീവിക്കാൻ ആ സ്ത്രീക്ക് പറ്റുന്നുവെങ്കിൽ, കുഞ്ഞുമക്കളെ, ഭാവിയിൽ നിനക്ക് ഹലാലായ നിലക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള കഴിവ് എല്ലാം തന്നതിന് ഇവിടെ വെച്ച് കളഞ്ഞാൽ, ഈ കുഞ്ഞു പ്രായത്തിൽ കളഞ്ഞാൽ, പൊന്നുമോളെ, വലിയ നഷ്ടമാണ് സംഭവിക്കുക. മാത്രവുമല്ല, മാനക്കേട്, ശാരീരിക നഷ്ടം, മാനസിക നഷ്ടം, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തളർച്ച, കുടുംബത്തിന് പേരുദോഷം, ഇങ്ങനെ പല വിഭക്തികളായി ഇത് മാറുന്നു. മാത്രവുമല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാം, എൻ്റെ അറിവിലുള്ള മുഴുവൻ കേസുകളും അവർ ശാരീരികമായി ഉപയോഗിക്കപ്പെട്ടവരാണ്. നിങ്ങൾ പറയും എൻ്റെ ആൾ അങ്ങനെയല്ല, പക്ഷെ അതിലേക്ക് വരും. പുരുഷന് ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തോടാണ് മോഹം വരാറുള്ളത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൊടുത്ത ആ ഇൻറ്റിമസി, നിങ്ങൾ കൊടുത്ത ആ റാപ്പോ ക്രിയേഷൻ, ആ റാപ്പോ ക്രിയേഷന് കാരണമായി ഞാൻ എൻ്റെ ശരീരം തൊടാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞാലും അറിയാതെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ശൈത്താൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവർ തെറ്റിലേക്ക് നിങ്ങളെ വലിച്ചിഴക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലായി സംസാരിക്കാതെ, കുഞ്ഞുമക്കളെ, ഒരുപാട് കേസുകൾ നമുക്കറിയാം. ഫേസ്ബുക്കിൽ പരിചയപ്പെടുന്നു, ഫോട്ടോ വിടുന്നു, കുറേ കഴിയുമ്പോൾ അയാൾ കാണാൻ വരുമ്പോൾ ഏകദേശം 75 വയസ്സുള്ള ഒരു വയസ്സൻ കാമുകൻ വന്ന കഥ നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചു. ആരാണെന്നറിയില്ല. മാത്രവുമല്ല, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെയും കാത്ത്, നിങ്ങൾ പെൺകുട്ടികളെ, നിങ്ങൾ വിലപ്പെട്ടതാണ്. ആ നിങ്ങളുടെ ശരീരവും കാത്ത് കഴുകന്മാർ വ്യത്യസ്ത രൂപത്തിൽ, അത് ഓൺലൈൻ വഴിയാകാം, ഫേസ്ബുക്ക് വഴിയാകാം, വാട്സപ്പ് വഴിയാകാം, നിങ്ങളെയും കാത്ത് പല കഴുകന്മാരും കാത്തിരിപ്പുണ്ട്. എല്ലാവരെയും സംശയിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങളുടെ ശരീരം വിലപ്പെട്ടതാണ്, നഷ്ടപ്പെടുത്തരുത്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, അത് നിൻ്റെ പെങ്ങളാണ്. ആ പെങ്ങളെ നീ ഇസ്ലാമിൻ്റെ സാഹോദര്യം മനസ്സിലാക്കി മോനെ നീ അവളെ സംരക്ഷിക്കുക. ആർക്കും നിൻ്റെ ഈ കൂട്ടുകാരികളെ വിട്ടുകൊടുക്കാതെ, അഥവാ തിന്മയിലേക്ക് വിട്ടുകൊടുക്കാതെ സംരക്ഷിച്ചു നിർത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യന്മാരാകുന്നത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇഷ്ടമില്ലാത്ത ഭർത്താവിന് കൈ കൊടുക്കുന്ന ഒരു വാപ്പയെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ഉപ്പയെ
വേണ്ടാത്ത വിധം ഈ പ്രശ്നത്തിൽ ചാടി ഉപ്പയെ വേദനിപ്പിക്കുമ്പോൾ, കുഞ്ഞുമോളെ, ആ പൊരുത്തമില്ലാത്ത കൈകളെ കൊണ്ട് നീ ഒരു പുതുനാരിയാകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, ഹലാലായത് ഭവിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മോളെ, നിൻ്റെ വിലപ്പെട്ട ശരീരവും നിൻ്റെ വിലപ്പെട്ട മനസ്സും നിൻ്റെ വിലപ്പെട്ട സമയവും അപഹരിക്കാൻ വരുന്നവരോട് അവനാരും നിന്നെ ഞാൻ ശാരീരികമായി നശിപ്പിക്കുമെന്ന് പറഞ്ഞു വരില്ല. സ്നേഹമെന്ന വികാരം നിങ്ങൾക്ക് തന്നിട്ടാണ് അവരിതെല്ലാം നേടിയെടുക്കുന്നത്. നാലും അഞ്ചും ആള് ഒരേ സമയത്ത് ഫോൺ ചെയ്തുകൊണ്ട് മുത്തെ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ മാറ്റി മാറ്റി വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. ആ വിളിച്ചവളുടെ വിചാരം ഇവൻ എൻ്റെതാണെന്നാണ്. രണ്ടാമത് വിളിച്ചവൻ്റെ വിചാരം ഇവൻ എൻ്റെതാണെന്നാണ്. മറ്റയാളുടെ വിചാരം അത് എൻ്റെതാണെന്നാണ്. വേണ്ട കുഞ്ഞുമോളെ, അല്ല, ഈ സ്വഭാവക്കാർ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ ആൾ നല്ല സൂപ്പറാണെന്നുള്ള തോന്നൽ വേണ്ട, അത് നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് ഓർമ്മപ്പെടുത്തി. ഒറ്റൊരു കാര്യം കൂടി, നമ്മുടെ ശരീരം അപഹരിക്കാൻ വരുന്ന കള്ളന്മാർ, നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള കള്ളന്മാർ ആദ്യം തന്നെ വന്നിട്ട് ഞാൻ കള്ളനാണ്, ഞാൻ നിങ്ങളുടെ സ്വർണം എടുക്കാൻ വന്നതാണെന്ന് പറയാറില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ കവർന്നെടുക്കും. എന്നു മാത്രമല്ല, പല പെൺകുട്ടികളെയും, നിങ്ങൾ മാധ്യമങ്ങൾ കാണുന്നില്ലേ കുട്ടികളെ, വാർത്തകൾ കേൾക്കുന്നില്ലേ കുട്ടികളെ, ഒരാളാണ് ആദ്യം വരിക, പിന്നീട് ഷെയർ ചെയ്യപ്പെടുന്ന കുട്ടികളായി ശരീരമായി നിങ്ങളിത് മാറും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആരെയും, നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ചൂണ്ടിത്തരുന്ന ഒരാളെ അല്ലാതെ നിങ്ങൾ സ്വീകരിക്കരുതെന്നും കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചെറിയ പാട്ട് ഞാൻ പാടാം. ഒരു കോഴിക്കുഞ്ഞിൻ്റെയും ഒരു കുറുക്കൻ്റെയും കഥയാണ് പാടുന്നത്. കോഴിക്കുഞ്ഞിനെ ഓടിക്കുമ്പോൾ കുറുക്കൻ പറഞ്ഞ വാക്കാണത്. ഞാൻ പാടാം ആ ഒരു പാട്ട്. ഓടിച്ചിട്ട് പേടിക്കുമ്പോൾ, ഓടിച്ചിട്ട് പേടിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞെ. പാടു. ഓടിച്ചിട്ട് പേടിക്കുമ്പോൾ, ഓടിച്ചിട്ട് പേടിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞെ. ഓട്ടമത്സരം നടത്തുന്നേ, ഓട്ടമത്സരം നടത്തുന്നേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞെ. പപ്പും പോലും പാറിക്കുമ്പോൾ, പപ്പും തോലും പാറിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. പപ്പും തോലും പാറിക്കുമ്പോൾ, അപ്പും തോലും പാറിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. കുപ്പായമൂരുന്ന്, കുപ്പായമൂരുന്ന് എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. കീറി മുറിക്കുമ്പോൾ, കീറി മുറിക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. ഓപ്പറേഷൻ നടത്തുന്ന, ഓപ്പറേഷൻ നടത്തുന്ന എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. മസാല തേക്കുമ്പോൾ, മസാല തേക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. മസാല തേക്കുമ്പോൾ, മസാല തേക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. മേക്കപ്പ് ചെയ്യുന്ന, മേക്കപ്പ് ചെയ്യുന്ന എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. എണ്ണയിലിട്ട് വറുക്കുമ്പോൾ, എണ്ണയിലിട്ട് വറുക്കുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. നീന്തൽ പഠിക്കുന്ന, നീന്തൽ പഠിക്കുന്ന എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. കാറുമോറു തിന്നുമ്പോൾ, കാറുമോറു തിന്നുമ്പോൾ എന്താണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. മേലെ ലോകം കാണാൻ പോണേ, മേലെ ലോകം കാണാൻ പോണേ എന്നാണ് പറഞ്ഞത് കോഴിക്കുഞ്ഞേ. മോളെ, നിന്നോട് സ്നേഹമാണ്, അത്ര ഇഷ്ടമാണ്. നിൻ്റെ കണ്ണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിൻ്റെ സംസാരം എന്തൊരു ഭംഗിയാണ്. ഞാനത് തൊട്ടോട്ടെ, തൊടാൻ പാടില്ലേ, ആ സ്നേഹം കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് നിന്നെ എപ്പോഴെങ്കിലും വീഴ്ത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ, മോളെ, ഇത് നിൻ്റെ ശരീരം അപഹരിക്കാൻ വന്ന കുറുക്കനാണെന്ന് ബോധം നിനക്ക് വേണം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ശരീരം തൊട്ടുകൊണ്ടുള്ള ഒരു കളി കുഞ്ഞുമോളെ അനുവദിക്കരുത്. ഒരിക്കലും നിൻ്റെ ജീവിതത്തിൽ മാറാതെ, മറയാതെ, മറക്കാതെ മരണം വരെ നിന്നെ ആ ഒരു സങ്കടം വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് മാത്രമല്ല, റബ്ബു തആല നമ്മെ പിടിക്കുമെന്ന ഓർമ്മയും കൂടി ഉണ്ടാവണം. ഇതിന് പകരം നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളും, മുസ്ലിമായ പെൺകുട്ടികൾ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കൂടുതൽ വായിച്ച്, കൂടുതൽ അറിഞ്ഞ്, കൂടുതൽ സ്വലാത്ത് ചൊല്ലി. ഇന്നലെ ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഞാൻ പഠിപ്പിച്ചൊരു മോളാണ്, അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട്.
പ്ലസ് ടുവിൽ പഠിക്കുന്ന ആ കുഞ്ഞുമോൾ സലാത്തുകൾ ചൊല്ലി മുത്തുനബിയെ സ്വപ്നം കണ്ടു എന്നൊരു സന്തോഷം പറഞ്ഞു. ഞാൻ പറയുന്നത് സ്നേഹം നിങ്ങൾക്ക് വേണം, നന്നായി നിങ്ങൾ സ്നേഹിക്കൂ. ഈ ഒരു സ്നേഹമെല്ലാം വെച്ചുകൊണ്ട് ഇതിൻ്റെ ഡോപ്പമൈൻ മുഴുവൻ, ആ സ്നേഹം മുഴുവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിച്ചുവിട്ട് സന്തോഷമായി നിങ്ങൾ മുത്തുനബിയെ സ്നേഹിക്കുക. സന്തോഷമായ ഒരു ബന്ധം നിങ്ങൾക്ക് വരും, ഒരു ഭാവി നിങ്ങൾക്ക് വരും. അതുവരെ ഡോണ്ട് ടച്ച് മൈ ബോഡി എന്ന് ഉറക്കെ പറയാൻ, എൻ്റെ മനസ്സ് തരാൻ മനസ്സില്ല എന്ന് തുറന്നു പറയാൻ ചങ്കൂറ്റമുള്ള പെൺകുട്ടികളായി നിങ്ങൾ മാറിയെങ്കിൽ ഈ ക്ലാസ് നമുക്ക് വളരെ ഉപകാരപ്പെടും. അള്ളാഹു നല്ല മാറ്റങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആരെങ്കിലും പ്രേമിച്ചു പോയെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ടുപോയെങ്കിൽ, ഉസ്താദ് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ മാനത്തെയും നിങ്ങളുടെ മാതാപിതാക്കളെയും പരിശുദ്ധ ദീനിനെയും സംരക്ഷിക്കാൻ എൻ്റെ പൊന്നു മക്കൾക്കാവട്ടെ, എൻ്റെ ആൺകുട്ടികൾക്കും എൻ്റെ പെൺകുട്ടികൾക്കും ആകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. അല്ലാഹു തആല നമുക്ക് സന്തോഷങ്ങൾ തരട്ടെ, ബുദ്ധി വേണ്ടതുപോലെ വർക്ക് ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്ത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാത്തി വൽ നിഖ്മ വമിൻ ഹമ്മി വമിൻ ഗുമ്മ ബി അഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്.